വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്കൊരു കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് വന്നിട്ട് ബ്രൊക്കേഡ് വെച്ചിട്ടുള്ള മെറ്റീരിയൽസ് ആണ്, അതുകൊണ്ട് തയ്ച്ചിട്ടുള്ള ബ്ലൗസുകളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ബ്ലൗസുകൾ ഇടുമ്പോൾ നമുക്കറിയാം, ബ്ലൗസുകളല്ല ചുരിദാറുകൾ ഏത് ഡ്രസ്സും ആയിക്കോട്ടെ നമുക്കുള്ളിൽ കുത്തി തറയ്ക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ വലിയ സ്റ്റിച്ച് സെൻറ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ തന്നെ അത് ലോക്ക് ചെയ്ത് തരും, അല്ലാതെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സ്ഥലങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ സ്റ്റിച്ച് ചെയ്യുന്നവർക്കും പിന്നെ നമ്മുടെ കയ്യിലുള്ള ഡ്രസ്സുകൾ നമുക്കിതുപോലെ ഇടാൻ സുഖമില്ലാതെ മാറ്റി വെച്ചിരിക്കണമെന്നാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇനി നമുക്ക് എടുക്കാം. ഈ ഒരു ഐഡിയ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ലോക്ക് ചെയ്ത് കൊടുക്കുക തന്നെയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ മെഷീനും വേണ്ട, ഒന്നുമില്ലാതെ വെറുതെ സൂചിയും നൂലും മാത്രം വെച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്തിട്ട് ആ ഒരു ഭാഗമൊക്കെ അടിപൊളിയാക്കി എടുക്കാം കേട്ടോ, കണ്ടു വെക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് എംബ്രോയ്ഡറി ത്രെഡാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ത്രെഡ് എടുക്കുന്നതാണ് നല്ലത്, കുറച്ച് കട്ടിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു കളറാണ് എടുത്തിട്ടുള്ളത്, കാരണം നമ്മൾ തുന്നി കൊടുക്കുമ്പോൾ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ സെയിം കളർ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള ഈ ഒരു ബ്രൊക്കേഡ് തുണി കുറച്ച് കട്ടിയുള്ളതാണ്. അപ്പോൾ നമുക്ക് വെറുതെ മടക്കി വെച്ച് കൊടുത്തിട്ട് തുന്നാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഓരോ സൈഡും ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് വെറുതെ സൂചി നൂലും വെച്ചിട്ടൊന്ന് വളരെ ഗ്യാപ്പ് ഇട്ടിട്ടൊന്ന് തുന്നി കൊടുക്കണമെന്നുണ്ട് കേട്ടോ. അത് നിർബന്ധമില്ല, നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള തുണികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് തുന്നിയാൽ മതി. ഇതല്ലാത്തത് കൊണ്ടാണ് ഫസ്റ്റ് നമ്മൾ ആ ഓരോ സൈഡും തുന്നിയിട്ട് പിന്നെ ലോക്ക് ചെയ്ത് കൊടുക്കണത് കേട്ടോ. നമ്മൾ രണ്ട് സൈഡും തുന്നിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നീറ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ലോക്ക് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നീഡിൽ സെൻറ്ററിൽ നിന്ന് കുത്തിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കെട്ട് അതിൻ്റെ ഉള്ളിലോട്ട് പോയിക്കോളും. ഇനി നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് രണ്ടറ്റവും കൂടി കൂട്ടിച്ചേർത്തിട്ട് സൂചി കുത്തിയെടുക്കണം. എന്നിട്ട് ആ ഒരു ത്രെഡിൻ്റെ ഒരു സൈഡ് മാത്രമായിട്ട് കോർത്ത് കോർത്ത് പോവാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ മാത്രം നമ്മൾ രണ്ട് സൈഡും കൂടെ ഒന്ന് കോർത്ത് കൊടുത്തിട്ടുണ്ട്, അത് കുറച്ചൊരു തിക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതുപോലെ നീഡിൽ കോർത്തെടുക്കണം കേട്ടോ. അപ്പോൾ അപ്പുറത്തെ ആ ഒരു സൈഡിൽ മേലോട്ടായിട്ട് നീഡിൽ കുത്തിയെടുക്കുക. എന്നിട്ട് ലെഫ്റ്റിലുള്ള ആ ഒരു ത്രെഡിൻ്റെ ഒരു സൈഡ് മാത്രമായിട്ട് പാർട്ടിഷൻ ചെയ്തെടുത്തിട്ട് കോർത്ത് കോർത്ത് പോവുക. കണ്ടോ, ഇതുപോലെ ഒരു സൈഡ് മാത്രമായിട്ട് കോർത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ മുഴുവനായിട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഗോൾഡൻ ത്രെഡിൻ്റെ ആ ഒരു പോർഷൻസ് ഒന്നും പുറത്തേക്കില്ല. അപ്പോൾ പിന്നെ നമുക്ക് കുത്തിത്തറയ്ക്കാനോ വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുപോലെയുള്ള ഡ്രസ്സുകളിലൊക്കെ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതന്നെ നമുക്ക് സ്ലീവിലും അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗങ്ങളിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് വേറൊരു ബ്ലൗസാണ്. അപ്പോൾ അതിലും കൂടെ ഞാനൊന്ന് കാണിക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ രണ്ട് സൈഡും നമ്മളൊന്ന് കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ തുന്നിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ഓവർലോക്ക് ചെയ്യുന്ന സ്റ്റിച്ച് തന്നെയാണ്, മെഷീനിലല്ല, കൈ കൊണ്ടാണെന്ന് മാത്രം കേട്ടോ. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഡ്രസ്സുകളും ഒക്കെ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇടാൻ പറ്റാത്ത ഡ്രസ്സുകളൊക്കെ എടുത്തുകൊണ്ടെന്ന് വേഗം ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ മെഷീൻ അന്വേഷിച്ച് നടക്കുകയോ തയ്ക്കുന്നവരെ അന്വേഷിച്ച് നടക്കുകയോ ഒന്നും വേണ്ട, നമുക്ക് തന്നെ വീട്ടിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വീണ്ടും ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് കാണാം. അപ്പോൾ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് നമ്മുടെ ചാനലിൽ പോയിട്ട് കാണാം.